നിത്യജീവിതത്തിൽ മലയാളി ഏറ്റവുമധികം ആശ്രയിക്കുന്ന ഒരു വിളയാണ് തെങ്ങ്. കേരളത്തിൽ സമതല പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും തെങ്ങ് കൃഷി ചെയ്തു വരുന്നു. തെക്കൻ കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഒരു തെങ്ങധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായ മാതൃക കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പല വർഷങ്ങളിലെ ഗവേഷണത്തിൻ്റെ ഫലമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഈ മാതൃകയിൽ വിവിധ കാർഷിക വിളകൾക്കൊപ്പം തന്നെ മറ്റനുബന്ധ പ്രവർത്തനങ്ങളും കൃത്യമായി കോർത്തിണക്കിയിരിക്കുന്നു. അൻപത് സെന്റിലേക്കായി രൂപം കൊടുത്തിട്ടുള്ള ഈ മാതൃകയിൽ 30 തെങ്ങുകളാണുള്ളത്. ഇതോടൊപ്പം ഇടവിളകളായി പയർ, നെയ്ക്കുമ്പളം, ചീര തുടങ്ങിയ പച്ചക്കറി വിളകളും ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വ്യഞ്ജന വിളകളും കിഴങ്ങ് വർഗ വിളയായ മരച്ചീനിയും ഫലവൃക്ഷ വിളകളായ ചീമപ്ലാവ്, മാവ്, ഉള്ളി, ജാമ്പ, കൊക്കോ എന്നിവയും അതിരുകളിൽ തേക്കുമരങ്ങളും വളർത്തുന്നു. ഇടവിളകൾ ഉൾപ്പെടുത്തുക വഴി പരമാവധി ഉൽപ്പാദനം സാധ്യമാകുന്നു. മാത്രമല്ല വിവിധ വിളകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കുടുംബ പോഷണത്തിന് മുതൽക്കൂട്ടാകുന്നു. ഈ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 പശുക്കളിൽ നിന്നും കുടുംബത്തിലേക്ക് ആവശ്യമായ പാൽ ലഭിക്കുന്നു എന്നതിലുപരി കൃഷിക്കാവശ്യമായ ചാണകവും ഗോമൂത്രവും ലഭ്യമാകുന്നു. കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന വിള അവശിഷ്ടങ്ങൾ ചാണകവുമായി കലർത്തി മണ്ണിരയെ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മാറ്റും. അങ്ങനെ ജൈവചംക്രമണം സാധ്യമാകുന്നു. ആവശ്യത്തിന് ജൈവവളങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ രാസവളങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനും അതുവഴി പരിസ്ഥിതി സൗഹൃദമായ ഒരു കൃഷിരീതി അവലംബിക്കാനും കഴിയുന്നു. താഴ്ന്ന പ്രദേശമാകയാൽ തെങ്ങ് കൃഷിക്കായി വരമ്പുകൾ ഉയർത്തുമ്പോൾ രൂപപ്പെടുന്ന ചാലുകളിൽ മത്സ്യകൃഷി ചെയ്തു വരുന്നു. ഗിഫ്റ്റ് തിലാപ്യ ഇനം മത്സ്യത്തെയാണ് ഈ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 1.5 മീറ്റർ മാത്രം ആഴമുള്ള ചാലുകളിൽ തെങ്ങിൻ തോപ്പിലെ തണൽ സാഹചര്യത്തോട് ഇണങ്ങി മികച്ച വിളവ് തരാൻ ഈ ഇനം മത്സ്യങ്ങൾക്ക് കഴിയും. ചാലുകളിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ 6 മുതൽ 8 മാസം കൊണ്ട് വിളവെടുപ്പ് നടത്താം. ഒരു മത്സ്യത്തിന് ശരാശരി 350 മുതൽ 500 ഗ്രാം വരെ തൂക്കമുണ്ടാകും. കിലോയ്ക്ക് 300 രൂപ വരെ ഇപ്പോൾ ഈ മത്സ്യത്തിന് വില ലഭിക്കുന്നുണ്ട്. മത്സ്യം വിളവെടുത്ത ശേഷം ചാലുകൾ വൃത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന മത്സ്യ വിസർജ്യമടങ്ങിയ മണ്ണ് തെങ്ങിനുള്ള മികച്ച വളമാണ്. 2 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള 2 ടാങ്കുകളിൽ അസോള കൃഷി ചെയ്തു വരുന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന അസോള മത്സ്യത്തിന് ആഹാരമായി നൽകുന്നു. ചെറുതേനീച്ചയുടെ ഒരു യൂണിറ്റും ഈ മാതൃകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിളകളിലെ പരാഗണം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്ന കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് മികച്ച വരുമാനം നേടാൻ സംയോജിത കൃഷിരീതികൾ സഹായിക്കുന്നു. ഇവിടെ വികസിപ്പിച്ചെടുത്ത തെങ്ങധിഷ്ഠിത കൃഷി മാതൃക ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജൈവ പുനചംക്രമണം വഴി ശരാശരി 210 കിലോഗ്രാം നൈട്രജൻ, 110 കിലോഗ്രാം ഫോസ്ഫറസ്, 120 കിലോഗ്രാം പൊട്ടാഷ് എന്നിവ ലഭിക്കുന്നതായി ഇവിടെ നടത്തിയ പഠനങ്ങളിൽ തെളിയിക്കുന്നു. ഇതുവഴി രാസവള ചെലവിനത്തിൽ 10,000 രൂപയോളം ലാഭിക്കാനാകും. കനിവിള കൃഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംയോജിത കൃഷിയുടെ മെച്ചങ്ങളേറെയാണ്. മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആദായം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദത്തിൽ അധിഷ്ഠിതമായ സംയോജിത കൃഷിരീതികളെ നമുക്ക് മാതൃകയാക്കാം.